എത്ര ശ്രോത. ഞാന് അച്ഛനോട് ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താനദാസൻ ഉണ്ണികൃഷ്ണ വൃത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹവുമായിട്ട് ഒരിക്കൽ ഇടപെട്ട ദൈവമക്കൾക്കൊക്കെ അദ്ദേഹത്തോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുമായിരുന്നു. കാരണം നമ്മളെയും അദ്ദേഹം മറക്കത്തില്ല, നമ്മളോട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിക്കും. എന്നെ പലരും വിളിച്ചു, നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് വിളിച്ചു. അതിനകത്ത് ഒരാൾ പറഞ്ഞത്, ഒരു വലിയ വിശാല മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. തന്നെയല്ല, ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ വായിക്കാനിടയായി തുടർന്നു, ഒരു ആൾ അദ്ദേഹത്തെ കുറിച്ചിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് വായിക്കാനിടയായി തുടർന്നു. ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ ഒരു മുഖം ഇങ്ങനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. അപ്പോൾ 2 മാസം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ട് ഇദ്ദേഹം അക്കൗണ്ട് നമ്പർ കൊടുത്തില്ല. അപ്പം ഇങ്ങനെ പല അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ എന്നോട് സംസാരിച്ച ദേവദാസൻ തന്നെ പറഞ്ഞു, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ ബ്രദറിൻ്റെ കൂടെ പലപ്പോഴും ശുശ്രൂഷിക്കാനൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ, പരസ്യമൊക്കെ കഴിയുമ്പോൾ, തൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരിൽ ചിലർക്കെങ്കിലുമൊക്കെ തൻ്റെ കയ്യിലുള്ളതെടുത്ത് അങ്ങ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കാലത്ത് ഈ ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ദൈവദാസന്മാരെ കുറവാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമുണ്ട് കേട്ടോ, ഞാനത് അസാധിക പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുസ്മരണം ഒരു പാഠഭേദം ചെയ്തിരുന്നു, അന്ന് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു കാര്യം, നമ്മുടെ ചാനലിൽ വന്ന് പ്രിയ ഉണ്ണികൃഷ്ണൻ ബ്രദർ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം പരസ്യവേലയ്ക്ക് വേണ്ടി ഒരു ഒമ്നി വാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി ആളുകൾ അദ്ദേഹത്തിന് ഈ ഒമ്നി വാൻ വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് ഒമ്നി വാൻ വാങ്ങിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് ഒമ്നി വാനിന് ഇത്ര രൂപയാണ് ചിലവായത്, പക്ഷെ അയച്ചു തന്ന പൈസ അതിൽ ഇത്ര രൂപ കൂടുതലുണ്ട്, ബാക്കി പൈസ ഞാൻ എന്ത് ചെയ്യണം? ഇത് നമ്മൾ വളരെയധികം, ഞാനിത് പരസ്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല, നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെയൊക്കെ അനുഭവമൊക്കെ വളരെ ചുരുക്കം പാസ്റ്ററെ കേട്ടോ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിത് എന്തോ ചെയ്യേണ്ടത്, ഞാനിത് പാസ്റ്റർ കഴിച്ചിട്ട്, ഞാൻ പറഞ്ഞു എന്നെ പൊന്നു ദൈവദാസനെ എനിക്ക് അയച്ചു തരരുത്, ആസാദിക്ക് ആവശ്യമില്ല, ആസാദി വഴി നമ്മൾ ആരുടെയും പൈസ എടുക്കത്തില്ല. ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കും, പാസ്റ്ററെ അക്കൗണ്ട് നമ്പർ തരണം. ഇന്നുവരെ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഞങ്ങൾ ആരുടെയൊന്നും ഒരു സാമ്പത്തിക നന്മ എടുക്കത്തില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു പോളിസി. അപ്പോൾ ഈ ദേവദാസനോട് ഞാൻ ചോദിച്ചു, ഈ പിന്നെ എത്ര രൂപ ബാക്കിയുണ്ട്? അദ്ദേഹം ഒരു തുക എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ദേവദാസനൊരു വീട് പകുതി പണിത് പണി മുടങ്ങിക്കിടക്കല്ലേ, അല്പം കഥക് വെക്കാനൊക്കെ ഇല്ലേ, അതങ്ങ് ചെയ്യേ. അപ്പോഴും അദ്ദേഹത്തിന് അത് മടിയാണ്. പിന്നെ പലപ്പോഴും ഈ ഒമ്നിവാൻ വാങ്ങിച്ചു കഴിഞ്ഞ് ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ വാൻ വാങ്ങിക്കണ്ടായോ? അപ്പോൾ അദ്ദേഹം അവരോട് എല്ലാവരും പറഞ്ഞു, വാൻ വാങ്ങിച്ചു, ഇനിയും പൈസ തരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര മാതൃകയാണ്. എനിക്ക് തോന്നുന്നു ദൈവം അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഇയാളെ കൂടുതൽ കാലം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ദ്രവ്യാഗ്രഹി ആകാതിരിക്കാൻ, അല്ലേ? നമ്മളൊക്കെ ആ മാതൃക അല്ലാത്തതുകൊണ്ടാണ് ദൈവം നമ്മളെ കുറച്ചു നാളും കൂടി ശുദ്ധീകരിക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുക. നമുക്ക് ആയുസ് നീട്ടി തരുന്നത് കൊണ്ടുപോകാൻ യോഗ്യത കിട്ടിയില്ല. ദൈവത്തിനൊരു പ്ലാൻ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതേ, അല്ലേ? പുള്ളി തേജസ്സോടെ ശുശ്രൂഷ ചെയ്ത നല്ല തേജസ്സോടെ പോൾ അഞ്ജലി കൂട്ടെ അഞ്ജലി പോളിന്റെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പാസ്റ്ററുടെ അവസാനത്തെ ശുശ്രൂഷയൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഈ അണയാൻ പോകുന്ന വിളക്കിന്റെ ഒരു ഒരു ജ്വലനമുണ്ട്, ഒരു കത്തീരിയിലുണ്ട്, അതുപോലെ നമുക്കൊക്കെ ഫീൽ ചെയ്തത്. സ്റ്റെഫാനോസിന്റെ കാര്യമൊക്കെ എങ്ങനെയല്ലേ, സ്റ്റെഫാനോസിന് ആർക്കും തടുക്കാൻ പറ്റാത്ത ശുശ്രൂഷയായിരുന്നു. അതെ, ചില ദൈവിക പദ്ധതി ഉണ്ട്, നീ അത് ദൈവത്തിന്റെ പദ്ധതിയിൽ വരുന്നത്, നമുക്ക് അതിനകത്തൊന്നും ആ സമയം അതേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇന്നലെ നാളെയാലും നമ്മളൊക്കെ പോകേണ്ടി വരാം, എങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വലിയ വരുന്നത് ദൈവമേ തേജസ്സോടെ നല്ല ശുശ്രൂഷ ചെയ്ത ദൈവദാസന്, അതോ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചിട്ട് പിരിയുമ്പം അതിന്റെ വേദന ഭയങ്കരം വന്ന് വണ്ടിയെ ചാരി നിന്ന് കൈയും പിടിച്ച് പിന്നെ കേൾക്കുന്നത് ഇങ്ങനെ സംഭവം, ചെറിയൊരു സംഭവമായി പോയത്, എനിക്ക് ഭയങ്കര വേദന. പ്രാർത്ഥിക്കാം.